ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ദളപതി ലോകേഷ് കോംബോയുടെ മോസ്റ്റ് അവേറ്റഡ് ഗ്യാങ്സ്റ്റർ സിനിമയാണ് ലിയോ. സിനിമയുടെ തെലുങ്ക് പോസ്റ്ററിന് ശേഷമുള്ള രണ്ടാമത്തെ കന്നഡ പോസ്റ്ററാണെന്ന് പുറത്തു വന്നിട്ടുള്ളത്. സിനിമയിലെ ഒരു പ്രധാന സീനിലെ സ്റ്റില്ലാണ് പോസ്റ്ററായി വന്നത്. പെട്ടെന്ന് പോസ്റ്റർ കണ്ടപ്പോൾ മാസ്റ്ററിലെ ജേഡിയെ ഓർമ്മ വന്നെങ്കിലും പോസ്റ്ററിൻ്റെ ക്യാപ്ഷൻ കൂടി വായിച്ചപ്പോൾ ആണ് സംഭവം ശരിക്കും പിടികിട്ടിയത്. ഇന്നലെ വന്ന പോസ്റ്ററിൻ്റെ ക്യാപ്ഷനിൽ കീപ് ക്യാമാൻഡ് അവോയ്ഡ് ദ ബാറ്റിൽ എന്നായിരുന്നുവെങ്കിൽ ഇന്ന് വന്ന പോസ്റ്ററിൽ കീപ് ക്യാമാൻഡ് പ്ലോട്ട് യുവർ എസ്കേപ്പ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ശാന്തമായിരുന്ന് വലിയൊരു യുദ്ധം ഒഴിവാക്കാം, അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി നോക്കാം എന്നാണ്. സോ ഇന്നത്തെ പോസ്റ്ററിൽ നിന്ന് വ്യക്തമാകുന്നത് ദളപതിക്ക് കാശ്മീരിൽ വെച്ച് ഉണ്ടാകുന്ന വലിയൊരു ഇൻസിഡൻ്റ് ആണ്. അതായത് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആരോ ഒരാൾ മരണപ്പെടുന്നു. ലോകേഷിൻ്റെ ഇതുവരെയുള്ള സിനിമകളിലെ ഒരു രീതി വെച്ച് അത് ഭാര്യയായ തൃശ തന്നെയാവാനാണ് ചാൻസ് കൂടുതൽ. വീടിനുള്ളിൽ പോലീസും മീഡിയകളും ഫോറൻസിക്കും ഒക്കെ നിൽക്കുന്നതും ദളപതി ഇമോഷണലായിട്ട് ഇരിക്കുന്നതുമാണ് പോസ്റ്ററിൽ കാണിച്ചിട്ടുള്ളത്. സോ സിനിമയുടെ രണ്ട് പോസ്റ്ററുകളും പരിഗണിക്കുമ്പോൾ ദളപതി കാശ്മീരിൽ വന്ന് ഫാമിലിയായി ബേക്കറിയൊക്കെ നടത്തി സമാധാനമായിട്ട് ജീവിക്കുകയായിരിക്കാം. എന്നാൽ തൻ്റെ പാസ്റ്റ് നന്നായി അദ്ദേഹത്തെ വേട്ടയാടുന്നുമുണ്ട്. കാശ്മീരിലും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു. എന്നാൽ സിംഹം ശാന്തമായി തന്നെ അതൊന്നും വകവെക്കാതെ മുമ്പോട്ട് പോകാൻ തീരുമാനിക്കുന്നു. പറ്റാവുന്നത്ര ക്ഷമിച്ചു കഴിഞ്ഞു. അവിടുന്ന് രക്ഷപ്പെട്ട് പോകാൻ വരെ ആളുകൾ പറഞ്ഞു തുടങ്ങി. അങ്ങനെ വേണ്ടപ്പെട്ട ഒരാളെ കൂടി അയാൾക്ക് നഷ്ടപ്പെടുന്നു. സോ ഇനി സിംഹം ശാന്തമായിട്ടിരിക്കാനും രക്ഷപ്പെട്ടു പോകാനും ഒന്നും ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് വേട്ടയ്ക്കിറങ്ങാൻ തന്നെ തീരുമാനിക്കുന്നു. അങ്ങനെ കൊലപസിയോടുകൂടി സിംഹം തൻ്റെ വേട്ടയ്ക്ക് തുടക്കം കുറിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ ഇനി വരാനുള്ള മൂന്നാമത്തെ പോസ്റ്റർ വേട്ടയ്ക്കുള്ള തയ്യാറെടുപ്പും നാലാമത്തെ പോസ്റ്ററിൽ കൊലവെറയിലുള്ള ലിയോയുമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഈ രണ്ട് പോസ്റ്ററുകളും ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട്. എന്നാൽ ഇത് രണ്ടും നാലാമത്തെ കൊലകൊല്ലി പോസ്റ്ററിന് വേണ്ടിയുള്ള ബിൽഡപ്പ് ആവാനാണ് ചാൻസ്. സോ കാത്തിരിക്കാം. ഇനി ഏകദേശം ഒരു മാസം മാത്രമാണ് ലിയോ ദർശനത്തിനായി ബാക്കിയുള്ളത്. സോ നടക്കട്ടെ കാര്യങ്ങൾ നല്ല വെടിപ്പായിട്ട്. ജയിലറും വന്നു, ജവാനും വന്നു, സലാറാണെങ്കിൽ റിലീസ് മാറ്റിയും വെച്ചു. ഇനി വരാനുള്ളത് മൂപ്പര. ദളപതിയിൽ ലോകേഷ് കോംബോയുടെ ലിയോക്കായി നമുക്ക് കാത്തിരിക്കാം. പോസ്റ്ററിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും താഴെ പങ്കുവെക്കുക. കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആരും കൂടി പരിഗണിക്കുക.